കർണാടകത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ കോൺഗ്രസിൽ ചേരാൻ ബിജെപി നേതാക്കളുടെ ഒഴുക്കാണ്. ഏറ്റവും ഒടുവിലായി മുതിർന്ന നേതാവും ബിജെപി എംഎൽഎയുമായ സി പുട്ടണ്ണയാണ് കോൺഗ്രസിൽ ചേരുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ബിജെപി നേതൃത്വം വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്നും ഉടൻ തന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജിവെക്കുമെന്നും പുട്ടണ്ണയുടെ അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് യെദ്യൂരപ്പയുടെ നേതൃത്വത്തിലുള്ള ബിജെപി സർക്കാരിന്റെ തിരിച്ചുവരവിന് നിർണായക പങ്കുവഹിച്ച നേതാവ് കൂടിയായിട്ടും അദ്ദേഹത്തിന് അർഹമായ പരിഗണന നേതൃത്വം നൽകിയില്ലെന്നാണ് അനുയായികൾ വിമർശിക്കുന്നത്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗളൂരു സിറ്റി മണ്ഡലത്തിൽ നിന്നും പുട്ടണ്ണയെ മത്സരിപ്പിക്കുമെന്ന് കോൺഗ്രസ് ഉറപ്പ് നൽകിയതായും അദ്ദേഹത്തോട് അടുത്തു നിൽക്കുന്നവർ പറയുന്നുണ്ട്. 3 ഓപ്ഷനുകളാണ് കോൺഗ്രസ് അദ്ദേഹത്തിന് മുന്നിൽ വെച്ചത്. രാജാജി നഗർ, പത്മനാനഗർ, യശ്വന്ത്പൂർ. അദ്ദേഹമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അതേസമയം കോൺഗ്രസിലേക്ക് എന്ന വാർത്തകളോട് പ്രതികരിക്കാൻ പുട്ടണ്ണ തയ്യാറായിട്ടില്ല. പുട്ടണ്ണയെ കൂടാതെ ബിജെപി എംഎൽഎ സിമാരായ സന്ദേശ് നാഗരാജ്, HS വിശ്വനാഥ് എന്നിവരും ഉടൻ കോൺഗ്രസിൽ ചേരുമെന്നാണ് വിവരം. കന്നഡയിലെ പ്രമുഖ നിർമ്മാതാവ് കൂടിയായ സന്ദേശ് കുറച്ചു നാളുകളായി BJP നേതൃത്വവുമായി അകന്നു നിൽക്കുകയായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം BJPയിൽ നിന്ന് രാജിവെച്ചിരുന്നു. തുടർന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഗാർഗെയും KPCC അധ്യക്ഷൻ DK ശിവകുമാറിനെയും ബന്ധപ്പെട്ടു എന്നാണ് വിവരം. മുൻ കോൺഗ്രസ് JD സഖ്യ സർക്കാരിനെ താഴെയിറക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച HS വിശ്വനാഥും കോൺഗ്രസിലേക്കുള്ള മടക്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വാഗ്ദാനം നൽകിയ മന്ത്രിപദം നൽകാത്തതാണ് വിശ്വനാഥിനെ ചൊടിപ്പിച്ചത്. തന്നെ BJP നേതൃത്വം വഞ്ചിച്ചതായി വിശ്വനാഥ് ആരോപിച്ചിരുന്നു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൈസൂരിൽ നിന്ന് മത്സരിക്കാനുള്ള ആഗ്രഹം വിശ്വനാഥ് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം BJP നേതാക്കളെ കൂടാതെ ജനതാദൾ S നേതാവും ഉടൻ കോൺഗ്രസിൽ ചേരുമെന്നാണ് വിവരം. MLC ആയ YSV ദത്തയാണ് കോൺഗ്രസിലേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം JDS നിന്നും രാജിവെച്ചിരുന്നു. പ്രവർത്തകരുടെ ആഗ്രഹപ്രകാരമാണ് താൻ പാർട്ടി വിടുന്നതെന്നും YSV ദത്ത പറഞ്ഞിരുന്നു. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയുടെ വിശ്വസ്തനായിരുന്നു ദത്ത. കച്ചിമംഗളൂരിലെ ദൂരിൽ നിന്നുള്ള മുൻ MLA കൂടിയായ അദ്ദേഹം വലിയ വേദനയോടെയാണ് താൻ പാർട്ടി വിട്ടത്. തൻ്റെ മണ്ഡലത്തിലെ വോട്ടർമാരുടെ ആഗ്രഹപ്രകാരമാണ് താൻ പാർട്ടി വിട്ടത്. KPCC അധ്യക്ഷൻ DK ശിവകുമാറുമായും പ്രതിപക്ഷ നേതാവ് സിദ്ധാരാമയുമായും താൻ ബന്ധപ്പെട്ടതായും ദത്ത പറഞ്ഞിട്ടുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരൂർ മണ്ഡലത്തിൽ നിന്ന് ദത്തയെ കോൺഗ്രസ് മത്സരിപ്പിച്ചേക്കും. BJP സ്ഥാനാർത്ഥിയായ ബെല്ലി പ്രകാശിനെ പരാജയപ്പെടുത്തിയാണ് ദത്ത 2013 വിജയിച്ചത്. ഏതായാലും എത്ര പേര് ഇനി കോൺഗ്രസിലേക്ക് എത്തുമെന്ന് നോക്കിക്കാണാം.